ഇന്ന് മീനില്ലേ? ഈ ചോദ്യം ചോദിക്കാത്ത മലയാളികൾ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഒരു മലയാളി ശരാശരി 25 മുതൽ 30 കിലോ വരെ മീൻ കഴിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇത് ഒരു വർഷത്തെ കണക്കാണ്. ഇത്രയ്ക്കൊക്കെ ഉണ്ടാകുമോ എന്ന് സംശയിക്കണ്ട. വറുത്തരച്ചും പൊരിച്ചുമൊക്കെ കഴിക്കുന്നതിൻ്റെ അളവ് ഇത്രത്തോളം വരും. മറ്റേത് മീനിൻ്റെ കാര്യമില്ലെങ്കിലും മത്തിയുടെ കാര്യത്തിൽ മലയാളികളെ തോൽപ്പിക്കാനാവില്ല. എന്നാൽ മത്തി ഇപ്പോൾ കിട്ടാക്കനിയായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പണ്ട് നമ്മുടെ അമ്മമാർ 10 രൂപയ്ക്ക് സഞ്ചി നിറയെ മത്തി വാങ്ങിക്കൊണ്ട് വന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മീൻകാരിയെ നോക്കി നിൽക്കുന്ന പൂച്ചയ്ക്ക് പോലും ഒരു മത്തി വെറുതെ എറിഞ്ഞു കൊടുക്കാനില്ലാത്ത അവസ്ഥയാണ് വരാൻ പോകുന്നത്. സാധാരണ മഴമേഘങ്ങൾ പടിഞ്ഞാറ് നിന്ന് തല ഉയർത്തുമ്പോൾ ഒപ്പം കൂട്ടം കൂടിയെത്തുന്ന മത്തിക്കൂട്ടങ്ങൾ എവിടെ പോയിയെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ആശങ്കപ്പെടുന്നത്. മത്തിയുടെ കാര്യം മാത്രമല്ല, മറ്റു മീനുകളുടെ കാര്യത്തിലും സ്ഥിതി വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാണ് കണക്ക്. മത്സ്യമേഖലയിൽ ഉണ്ടാകുന്ന ഈ തകർച്ച മത്സ്യത്തൊഴിലാളികളെ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് ഉപജീവനം കണ്ടെത്തുന്ന വലിയൊരു വിഭാഗം ആളുകളെയും കൂടി ബാധിക്കുന്നുണ്ട്. മത്സ്യബന്ധനം ഉപജീവനമാക്കിയവർക്ക് ചില വിശ്വാസങ്ങളും കൂടിയുണ്ട്. മത്തി ചതിച്ചാൽ അയല രക്ഷിക്കും എന്നൊരു വിശ്വാസം മത്സ്യബന്ധനക്കാർക്കുണ്ട്. പക്ഷേ ഈ വർഷം 2 മീനുകളും ഇവരെ ചതിച്ചു. അയലയുടെ ഉൽപ്പാദനത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 50% കുറവ് വന്നു. 2012 ഉയർന്ന ഉൽപ്പാദനം വെച്ച് നോക്കുമ്പോൾ വരാനിരിക്കുന്ന കാലം നൽകുന്നത് വറുതിയുടെ സൂചനയാണ്. ഇനി ഇക്കൊല്ലം കിട്ടിയ മത്സ്യങ്ങളുടെ കാര്യം നോക്കിയാൽ അവയുടെയെല്ലാം മുട്ട സഞ്ചികൾ കാലിയായിരുന്നു. ഇതും വരാനിരിക്കുന്ന അപായ സൂചനയായിട്ടാണ് ഈ മേഖലയെ അക്കാദമിക താല്പര്യത്തോടെ വീക്ഷിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, കേരള തീരത്ത് മത്തി കിട്ടുന്നില്ല എങ്കിലും മലയാളികൾ സുഭിക്ഷമായി തന്നെ മത്തി കഴിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നല്ലേ, തമിഴ്നാട്ടിലെ കടല്ലൂർ, നാഗപട്ടണം, ആന്ധ്ര ഗോദാവരിയിലെ കാക്കിനട, യാനം തുടങ്ങിയ സ്ഥലങ്ങളിൽ നേരത്തെ കേരളത്തിലേതെന്ന പോലെ മത്തിവേട്ട നടക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് കിട്ടുന്നത് തമിഴർ പേ ചാള എന്ന് വിളിക്കുന്ന ഒരു മീനാണ്. അവർ അത് കഴിക്കാറില്ല. എന്ന് മാത്രമല്ല, ആന്ധ്രയിൽ 30-40 രൂപ നിരക്കിൽ മീൻതീറ്റ ഫാക്ടറികളിലേക്ക് അയക്കുന്നതായിരുന്നു ഈ മത്സ്യം. ആ മീനാണ് ഇപ്പോൾ 100 രൂപയ്ക്ക് കേരളത്തിലേക്ക് കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെത്തിയാൽ ചോമ്പോള, ചേറ്റുവ, കാളമുക്ക്, വളഞ്ഞ വഴി തുടങ്ങിയ ഹാർബറുകളിൽ ഇറക്കി പെട്ടികളിലേക്ക് മാറ്റി ചെറു വാഹനങ്ങളിൽ കയറ്റി കിഴക്കൻ മേഖലയിലേക്ക് കയറ്റിവിടുന്നു. ഇതിന് കിലോ വില 300 രൂപ മുതൽ 320 വരെ വരും എന്നറിയുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത്. കഴിഞ്ഞ 5 വർഷമായി കേരള മത്സ്യവിപണിയുടെ സാഹചര്യം ഇതാണ്. മത്തിക്കൂട്ടങ്ങൾ കാരണം തീരത്തേക്ക് കപ്പൽ അടുപ്പിക്കാൻ സാധിക്കാതിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. മത്സ്യങ്ങളെ വർഗീകരിച്ച് പുസ്തകമായി പ്രസിദ്ധീകരിച്ച ഫ്രാൻസിസ് ഡേ എന്ന സായിപ്പാണ് ആ കഥ പറഞ്ഞത്. 1865 ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. 1320 സിലോൺ തീരത്ത് കപ്പലിൽ വന്ന ഫ്രിയോ ഓട്രോക്കിനാണ് തീരത്തെ മത്സ്യക്കൂട്ടം കാരണം കപ്പലടുപ്പിക്കാൻ കാത്തു നിൽക്കേണ്ടി വന്നത്. കാലം മാറി 100 പിന്നിട്ടതോടെ സാധാരണക്കാരൻ്റെ ഏറ്റവും മികച്ച പ്രോട്ടീൻ ഒമേഗ3 ഉറവിടമായ മത്തിയുടെ ലഭ്യത പാടെ ഇടിഞ്ഞിരിക്കുകയാണ്. അനിയന്ത്രിതമായ ചെറു മത്സ്യബന്ധനമാണ് കേരളത്തിന്റെ സമുദ്ര മത്സ്യ മേഖലയ്ക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. മത്സ്യബന്ധന യാനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി ചെറു മീനുകളെ പിടിക്കുന്നത് തടയുന്ന MLS നിയമം എല്ലാ തീരദേശ സംസ്ഥാനങ്ങളിലും ഒരുപോലെ നടപ്പിലാക്കണമെന്നാണ് ആവശ്യം. കാലാവസ്ഥാ വ്യതിയാനവും മലിനീകരണവും സമുദ്ര മത്സ്യസമ്പത്തിനെ ബാധിക്കുന്നുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. കഴിഞ്ഞ വർഷം കേവലം 3297 ടൺ മത്തിയാണ് സംസ്ഥാനത്ത് ലഭിച്ചത്. മത്തിയുടെ ലഭ്യതയിൽ 1994 ശേഷമുള്ള ഏറ്റവും വലിയ കുറവാണിത്. വാർഷിക ശരാശരിയേക്കാൾ 98% കുറഞ്ഞത്. കേരളത്തിലെ ആകെ സമുദ്ര മത്സ്യ ലഭ്യത 2021 5.55 ലക്ഷം ടണ്ണായിരുന്നു. കോവിഡ് വന്നതോടെ മീൻപിടുത്തം വളരെ കുറഞ്ഞ 2020 54% വർധനമാണ് ആകെ മത്സ്യ ലഭ്യതയിൽ ഉണ്ടായത്. 2020 ഇത് 3.6 ലക്ഷം ടണ്ണായിരുന്നു. കഴിഞ്ഞ വർഷം കേരളത്തിലെ ഏറ്റവും പിടിക്കപ്പെട്ട മത്സ്യം മറ്റിനം ചാളകൾ എന്നറിയപ്പെടുന്ന ലെസർ സാർഡിനാണ്. 65,326 ടൺ. അയലയും തിരിയാനുമാണ് 2-3 സ്ഥാനങ്ങളിൽ. മത്തിയും അയലയും ലഭിക്കാതെ വരുന്നത് ഏറ്റവും അധികം നേരിട്ട് ബാധിക്കുന്നത് ചെറുകിട മത്സ്യത്തൊഴിലാളികളെയാണ്. മത്തിയെ ആശ്രയിച്ചാണ് ഇവർ മത്സ്യബന്ധനം നടത്തുന്നത് എന്നതാണ് കാരണം. മറ്റു മീനുകൾ കൂടുതൽ ലഭിക്കുമ്പോഴും കണക്കുകൾ ഇവരുടെ വരുമാനത്തിന് എതിരാണ്. പരിധികൾ ലംഘിച്ചുള്ള മത്സ്യബന്ധനമല്ല, പാരിസ്ഥിതിക കാരണങ്ങളാണ് മത്സ്യത്തകർച്ചയ്ക്കുള്ള പ്രധാന കാരണമാണെന്ന
വാദവും ഒരു ഭാഗത്തുണ്ട്. തീരക്കടലിൻ്റെ ചൂട് വർദ്ധിച്ചതും അമിത മഴയെ തുടർന്ന് തീരഭാഗത്ത് കടലിൽ ഉപ്പിൻ്റെ അളവ് കുറഞ്ഞതും ഓക്സിജൻ നില താഴ്ന്നതും മത്തിയുടെ തീരത്തേക്കുള്ള വരവിനെ ബാധിച്ചിട്ടുണ്ട്. എൽനീനോ പ്രതിഭാസം കൊണ്ടുള്ള താര കിറവ്, ലാനീനോ പ്രതിഭാസം ഇവയെല്ലാം മത്തിയുടെ പെരുകലിനെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഇതെല്ലാം വസ്തുതയായി നിൽക്കുമ്പോഴും അമിത മത്സ്യബന്ധനം കടൽ സമ്പത്തിന് ഉയർത്തുന്നത് കടുത്ത വെല്ലുവിളി തന്നെയാണ്. വ്യാവസായിക മത്സ്യബന്ധനം ഇപ്പോഴത്തെ രീതിയിൽ തുടർന്നാൽ 2048 ആകുമ്പോഴേക്കും സമുദ്രത്തിലെ ഭക്ഷ്യയോഗ്യ മത്സ്യങ്ങളെല്ലാം തുടച്ചു നീക്കപ്പെടുമെന്ന ഒരു പഠനം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. മത്സ്യലഭ്യതയുടെ പട്ടിണിക്കാലത്തിൽ നിന്ന് ട്രോളിംഗ് നിരോധനത്തോടെ കടുത്ത വറുതിയിലായിരിക്കുകയാണ് തീരമേഖല. ജൂലൈ 31 വരെയുള്ള ട്രോളിംഗ് നിരോധന കാലത്ത് പരമ്പരാഗത യന്ത്രവൽകൃത ചെറു ബോട്ടുകൾക്ക് ഇറങ്ങാൻ അനുവാദമുണ്ടെങ്കിലും മത്സ്യം ലഭിക്കുന്നില്ല എന്നും തൊഴിലാളികൾ പറയുന്നു. ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ.